നമസ്കാരം സി പി എമ്മിന് ഇപ്പോൾ ചിലയിടങ്ങളിലെ പിണറായി വിജയൻ ഒരു തലവേദനയായി മാറുകയാണ് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ ഓരോ മണ്ഡലത്തിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ ഉണ്ടാക്കുന്ന വിനയാണ് പ്രത്യേകിച്ച് വാക്കുകൾ കൊണ്ടുള്ള ചില പ്രയോഗങ്ങൾ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തിറങ്ങുന്നതോടെ ആവേശമാണോ ആശങ്കയാണോ ഇടതുപക്ഷത്തിനുള്ളതെന്ന സംശയം ബാക്കി നിൽക്കുന്നുണ്ട് ഭരണപക്ഷത്തെ നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിലാണെങ്കിൽ പോലും മൈക്കും അവതാരകരും സ്റ്റേജും തുടങ്ങി വാവിട്ട വാക്കും നോട്ടവും പോലും പിണറായി വിജയനിൽ നിന്ന് ആകുമോ വലിയ വിവാദങ്ങളായി മാറാറുണ്ട് പിണറായിയുടെ പരനാറി പ്രയോഗം അറിയാം നമുക്കേവർക്കും നികൃഷ്ടജജീവി പ്രയോഗങ്ങളൊക്കെ കേരള രാഷ്ട്രീയം നിർണായക വേളയിൽ ചർച്ച ചെയ്തതാണ് പറഞ്ഞതൊന്നും പിൻവലിക്കാൻ തയ്യാറല്ലെന്നത് പിണറായിയുടെ മറ്റൊരു ശൈലിയാണ് പിണറായി വന്നു വല്ലതുമൊക്കെ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് ഗുണമാകുമെന്നാണ് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് അത് വെറൊരു പരിഹാസം മാത്രമല്ല പിണറായിയെ സംബന്ധിച്ച് അതൊരു സത്യമാണ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം യു ഡി എഫിന് അനുകൂലമായി മാറിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് തിരുവഞ്ചൂരിൻ്റെ ജില്ലയിലെ പാലായിൽ നവകേരള സദസ് വേദിയിൽ വെച്ച അന്ന് സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുകയായിരുന്ന സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടിനെ പിണറായി ശകാരിച്ചത് തെരഞ്ഞെടുപ്പിൽ ചാഴിക്കാടന് മുപ്പതിനായിരം ഓട്ടെങ്കിലും നഷ്ടമാക്കിയിട്ടുണ്ടാകുമെന്നായാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിലയിരുത്തൽ ഇടതുമുന്നണി വിട്ട് യു ഡി എഫിലെത്തി മത്സരിച്ച് ആ തെരഞ്ഞെടുപ്പിൽ എം എ വേവിയെ തോൽപ്പിച്ച എൻ കെ പ്രേമചന്ദ്രൻ വിജയിക്കുന്നത് പിണറായിയുടെ പരനാറി പ്രയോഗം ഒന്നുകൊണ്ട് മാത്രമായിരുന്നു അത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും പരനാറി പ്രയോഗം ആവർത്തിച്ചു പരനാറി എന്നും പരനാറി ആയിരിക്കും എന്ന് കൊല്ലത്ത് പ്രസംഗിച്ചപ്പോൾ അവിടെ ബാലഗോപാലിനെ തോൽപ്പിക്കുകയാണ് ചെയ്തത് അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നാണിപ്പോൾ ഓരോ വേദിയിലും പിണറായി എത്തുമ്പോൾ ഇടതുമുന്നണിയിലെ നേതാക്കളുടെ പോലും ആശങ്ക അതുകൊണ്ട് തന്നെ പിണറായിയുടെ വരവിൽ യു ഡി എഫിന് ഒരേ ആശങ്ക മുഴുവൻ ഉണ്ടാക്കുന്നത് എൽ ഡി എഫിനാണ് അങ്ങനെ സി പി എമ്മുകാർക്കിപ്പോൾ ഒരു വലിയ തലവേദനയായി തീർന്നിരിക്കുകയാണ് പിണറായി വിജയൻ